ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കൈരളി ഹെൽത്ത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് റോസ് എങ്ങനെ നല്ലവണ്ണം വീട്ടിൽ ചെടി നല്ലവണ്ണം വളർത്തിയെടുക്കാമെന്നും അതിലെങ്ങനെ കൂടുതൽ പൂവ് ഇടാൻ നമുക്ക് വീട്ടിൽ നല്ലൊരു ലൈൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. പലർക്കും വീട്ടിലുള്ള പ്രശ്നം റോസ് അധികം പൂക്കുന്നില്ല, അല്ലെങ്കിൽ ചെടി അങ്ങോട്ട് കുറച്ച് വളർന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊന്ന് വളർച്ച നിന്ന് പോവുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിന് എങ്ങനെ നമുക്ക് റോസ് മെയിൻറ്റെയിൻ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ. അതിന് വേണ്ടി നമുക്കൊരു ലൈൻ ഉണ്ടാക്കാം. അതിന് മെയിനായിട്ട് നമുക്ക് ലൈനിക്ക് വേണ്ടത് മീൻ കഴുകിയ വെള്ളമാണ്. മീൻ കഴുകിയ വെള്ളം നമ്മൾ എപ്പോഴും കെയർലെസ് ആയിട്ട് നമ്മൾ കളയുന്നതായിരിക്കും, എന്നാൽ അത് യൂസ്ഫുൾ ആണ്. ഇപ്പം നിങ്ങൾ നോക്കേണ്ട, ഈ റോസ് ചെടിയിൽ ഒന്നും കാണുന്നില്ലല്ലോ ഇതാണോ എന്ന് പറയും. പക്ഷേ ഇവിടത്തെ കുട്ടികളും ഉണ്ട്, അല്ലാണ്ട് സിസ്റ്ററിൻ്റെ കിഡ്സ് വെക്കേഷന് വന്നിരിക്കുന്നതാണ്. അപ്പോൾ അതിലൊരു മുട്ടുണ്ടാകുമ്പോൾ തന്നെ ആ കുട്ടികൾ പറയല്ലോ, കുട്ടികളെല്ലാം വലിച്ച് ഇതാക്കി, അങ്ങനെയാണ് ഇപ്പോൾ അതിലുള്ളതൊക്കെ പോയി ഇരിക്കുന്നതാണ് വെക്കേ. പിന്നെ എപ്പോഴും ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലാണ് കൂടുതൽ റോസ് മഴക്കാലത്തൊക്കെയാണ് കൂടുതൽ പൂവിടുക, അത് നിങ്ങൾക്കും അറിയാലോ. അപ്പോൾ റോസ് നല്ലവണ്ണം പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട് ചെടി. ഇതിൽ നല്ലവണ്ണം ഹൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പം നമുക്കിത് വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് വെച്ചിട്ട് തന്നെയാണ് നമുക്കിത് ചെയ്തെടുക്കാം. പിന്നെ റോസ് എപ്പോഴും നമ്മൾ വെയിൽ, സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തായിരിക്കണം നമുക്ക് ഈ ചെടി ഉണ്ടാവേണ്ടത്. അല്ലെങ്കിൽ വലിയ മരങ്ങളുടെ തെങ്ങിൻ്റെയും മാവിൻ്റെയൊക്കെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഒട്ടും വളരില്ല, ഇതങ്ങനെ ശോഷിച്ച് നിൽക്കും. അത് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം നമുക്കിതിന് ലൈന് എങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഫസ്റ്റ് മീൻ കഴുകിയ വെള്ളം വേണം. പിന്നെ അല്ലാണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് പച്ചക്കായയുടെ തോലെടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങിൻ്റെ തോലെടുത്തിട്ടുണ്ട്, സവാളയുടെ തോലെടുത്തിട്ട്, മുട്ടയുടെ തോടെടുത്തിട്ടുണ്ട്. ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങൾക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. മുട്ടയുടെ തോടുണ്ടെങ്കിലും നിങ്ങൾ അതെടുക്കുക. പിന്നെ എന്ത് പച്ചക്കറിയുടെ വേസ്റ്റുകൾ, തോലോ തോടോ വേസ്റ്റോ ഉണ്ടെങ്കിൽ അതെല്ലാം എടുക്കാവുന്നതാണ്. ഇപ്പം നിങ്ങൾ ഇത് വിചാരിക്കണം, ഇതൊക്കെ അരച്ചെടുത്ത് ചെയ്യുന്നതിനെക്കാട്ടും നല്ല നേരിട്ട് അതിൻ്റെ അടിയിൽ കൊണ്ട് ഇട്ട് കൊടുത്താൽ പോരെ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. വളരെ അങ്ങനെയൊക്കെ ചെയ്യാം, പക്ഷേ നമ്മൾ അങ്ങനെ ഇട്ട് കൊടുത്തതിന് മിനിമം 4 മാസം കഴിയാണ്ട് അത് മണ്ണിനോട് ചേരില്ല, അത്രയും സമയമെടുക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അരച്ച് പേസ്റ്റാക്കി അതൊരു ഡൈല്യൂട്ട് ചെയ്തെടുത്ത് നമുക്ക് വെള്ളമൊക്കെ വെച്ച് ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്കത് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാസ്റ്റ് റിസൾട്ടാണ്. 3 ആഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് നല്ലവണ്ണം അത് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ തോലുകളും എല്ലാം, ഇതിപ്പോൾ ഞാൻ പച്ചക്കായയുടെ തോലാണ് എടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെ എല്ലാം എടുത്ത് ഞാനിതെല്ലാം അരച്ച് എടുക്കണമാണ്. പിന്നെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളം എടുക്കുക. അപ്പം ഞാനതിൽ കഞ്ഞിവെള്ളവും എടുത്തിട്ടുണ്ട്, മീൻ കഴുകിയ വെള്ളവും എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ കെയർലെസ് ആയിട്ട് കളയുന്ന സാധനങ്ങളാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ റോസിനെന്ന് മാത്രമല്ല, നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് മുല്ല എങ്ങനെ പൂക്കാമെന്നുള്ളത്. അതിനാണെങ്കിലും നമുക്ക് ഇതേ മെത്തേഡ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കഞ്ഞിവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്, കുറച്ച് കട്ടയായ കഞ്ഞിവെള്ളമാണത്. കുറച്ച് നേരം ഇരുന്നത് കൊണ്ടാണ് ഇത് കട്ടയായിരിക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അരച്ചെടുത്തിട്ട് ഞാനിത് കാണിച്ചു തരാം. അപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ല. ഇത് തന്നെ ധാരാളമാണ്, 2-3 റോസ് ചെടിക്ക്, 3-4 റോസ് ചെടിക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാൻ പറ്റും ഇതിൻ്റെ ലൈനി കൂടി ചേർക്കുമ്പോൾ. ഇനി ഞാൻ മീൻ കഴുകിയ വെള്ളം എടുത്തിട്ടുണ്ട്. മീൻ കഴുകിയ വെള്ളം നമ്മൾ സാധാരണ കെയർലെസ് ആയി കളയാറുള്ളത്, എന്നാൽ അങ്ങനെ ചെയ്യേണ്ട, ഇനി മുതൽ ഇങ്ങനെ ചെയ്യുക. മീൻ കഴുകിയ വെള്ളത്തിലേക്ക് നമ്മൾ ഈ അരച്ച മിക്സ് ചേർക്കുക. ഇനി അതിനുശേഷം നമുക്ക് കഞ്ഞിവെള്ളം ചേർക്കാം. ഇനി ചായയുടെ ചണ്ടി ഉണ്ടെങ്കിൽ അത് കൂടി ചേർക്കാം. അതിപ്പോൾ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഇങ്ങനെയാ നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം കൂടി ഒരുമിച്ച് മിക്സാക്കി ഒരു ലൈനി ആക്കുക. ഇനി കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം മീൻ കഴുകിയ വെള്ളത്തിൽ തന്നെ നമുക്ക് വെള്ളം ഉള്ളതുകൊണ്ട് പിന്നെ അതൊന്ന് ഇനി വീണ്ടും ഡൈല്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ ഒരു ഇത് തന്നെ 3-4 ചെടികൾക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മൾ സാധാരണ കെയർലെസ് ആയി കളയുന്ന സാധനങ്ങൾ തന്നെയാണ് നമുക്കിതിൽ ഇങ്ങനെ ചെയ്തെടുക്കാം. ശരിക്കും തഴച്ച് വളരും. നമ്മൾ ചാണകപ്പൊടിയും ഒക്കെ ഇടുന്നതിനെക്കാട്ടും കൂടുതൽ എഫക്റ്റാണ് ഇതിങ്ങനെ ചെയ്തിട്ട് ഇടുമ്പോൾ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് അധികം പണച്ചെലവും ഒന്നുമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ചെടി നല്ലവണ്ണം പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട്. വലിയ ഇതാ ചെടി തന്നെയാണ്. ചൂടുകൊണ്ടും പിന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെ ഇതും കൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അതുമ്പോൾ തന്നെ നമ്മളുടെ വീഡിയോ ഷെയർ ചെയ്യുക. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഇതൊക്കെ ചെയ്തെടുക്കുക. വേസ്റ്റ് സാധനങ്ങളും നമുക്ക് സംസ്കരിക്കാൻ ഒരു രീതിയിലും ഇപ്പോൾ പറ്റാറില്ല, ടൗണിലൊക്കെ ഇരിക്കുന്നവർക്ക് എസ്പെഷ്യലി. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കുക, ഈ ഒരു മെത്തേഡ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ താങ്ക് യു. ഈ അറിവ് ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.